പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ റോഡ് ഷോ അവിടെ പുരോഗമിക്കുകയാണ്. വലിയ പങ്കാളിത്തമാണ് പ്രവർത്തന ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യു ഡി എഫ് പ്രവർത്തകർ ഒരുപാട് പേർ ഘോഷയാത്ര റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് ദിവസമായി ഉണ്ടായ പെട്ടെന്നുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, നടക്കിയ സംഭവങ്ങൾ, അതൊന്നും തങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. യു ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ അത് കാരണമായിട്ടില്ല എന്നുകൂടി ഉറപ്പുവരുത്താൻ പാകത്തിലാണ് തങ്ങളുടെ ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് തന്നെ ഈ റോഡ് ഷോ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അവിടെ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതിനായി ഇന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. യുവനേതാക്കളുണ്ട്, പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുണ്ട്. ഇനി രാഹുൽ എന്ന ബോർഡുകളുമായി വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന് വരവേൽപ്പ് നൽകുന്നത്. തീർച്ചയായും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അത് വലിയൊരു രാഷ്ട്രീയ പോരായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നലെ സരിൻ ഉയർത്തിയ കലാപക്കൂടിയും പിന്നീട് സരിനെ പുറത്താക്കുന്ന കോൺഗ്രസ് പാർട്ടി തീരുമാനം, സരിനെ സ്വീകരിക്കുന്ന ഇടതുപക്ഷം. അബിൻ ബർക്കി, ഫിറോസ്, പി കെ ഫിറോസ്, ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായിട്ടാണ് രാഹുൽ എന്നതായിരുന്നു പ്രധാനമായിട്ടും സരിൻ ഉന്നയിച്ച മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എന്നീ മൂവർ സംഘമാണ് അവർ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആരോപണമൊക്കെയാണ് സരിൻ ഉന്നയിച്ചത്. പക്ഷേ ഇതെല്ലാം എല്ലാ നേതാക്കളും തന്നെ നിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ രക്തം സിരകളിലോടുന്ന എല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എല്ലാവരുടെയും പിന്തുണ രാഹുൽ ഉണ്ടാകും എന്നാണ് ഷാഫി പറമ്പിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. വലിയ ആവേശത്തോടെ ആരവത്തോടെ യു ഡി എഫ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിലേക്ക് വരവേൽക്കുകയാണ്. ഒരു കോൺഗ്രസ്സുകാരനും ഒരു മുൻ കോൺഗ്രസ്സുകാരനും തമ്മിലുള്ള പോരാട്ടത്തിനാണോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുന്നതെന്ന് നമുക്ക് വഴിയെ കാത്തിരിക്കാം. എന്തായാലും ഏകദേശ തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനത്തിന് വേണ്ടി കാക്കുകയാണ് സരിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വത്തിനായി. അതേസമയം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷ, വിജയപ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുന്ന ഇടമാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാകും ബി ജെ പിയും മണ്ഡലത്തിൽ അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെയും പ്രഖ്യാപനം പക്ഷേ നീണ്ടുപോവുകയാണ്. എന്തായാലും ഈ വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അതിലൊരു ഒരു മേൽക്കൈ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഇത്തരം ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ ഈ പൊട്ടിത്തെറി, അത് അല്പം ക്ഷീണം ഉണ്ടാക്കിയെങ്കിലും ആ ക്ഷീണം തങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ റോഡ് ഷോ പാലക്കാട് നഗരിയിൽ പുരോഗമിക്കുന്നത്. വലിയ പങ്കാളിത്തമാണ്. ഒരു ആദ്യ തന്നെ പ്രചാരണ ഘട്ടത്തിൽ ഒരു മേൽക്കൈ നേടിയെടുക്കാനുള്ള ശ്രമമാണ്. വിവാദങ്ങളൊന്നും ബാധിക്കില്ല എന്നുകൂടി ഉറപ്പുവരുത്തുകയാണല്ലേ യു ഡി എഫ്? വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു യു ഡി എഫിന്റെ ശക്തി പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. മാങ്കൂട്ടത്തിന് നൽകുന്ന ഈ സ്വീകരണം ഏകദേശം 2-3 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന വാഹന ജാഥയാണ് രാഹുൽ നായിക് പ്രവർത്തകർ ഒരുക്കുന്നത്. അത്ര വലിയ ഒരു ജനപങ്കാളിത്തം ഈ ജാഥയിൽ ആകെ തന്നെ കാണാൻ കഴിയും. കാരണം വലിയ സ്വീകാര്യത തന്നെ പാലക്കാട് ഒരു പക്ഷേ വന്നിറങ്ങുന്ന ദിവസം രാഹുലിന് ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയധികം ആളുകൾ കാണാൻ കഴിയും. ഈ സമയം തീരുമാനത്തിനേക്കാൾ ഏകദേശം 1 മണിക്കൂറിലധികം വൈകി ഈ ഒരു ജാഥ നീറുകയാണ്. ഏതായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് പാലക്കാട് രാഹുലിനുള്ളത്. സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പിലും ഒരു മുൻതൂക്കം കോൺഗ്രസ് ഈ ഘട്ടം
കൂട്ടത്തിൽ ഉണ്ടാക്കി എന്ന് തന്നെ പറയാൻ കഴിയാം. കാരണം മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള ഒരു ജാഥയായി പ്രകടനമായി തന്നെ ഒരു പ്രചാരണം ആരംഭിക്കാൻ രാഹുലിന് കഴിഞ്ഞതെന്ന് എടുത്തു തന്നെ പറയണം. ഈ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ രാഹുലിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയണം. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചുകൊണ്ടുള്ള റോഡ് ഷോ പാലക്കാട് നഗരത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം റോഡ് ഷോയിൽ ഉണ്ടാകും.